നമ്മൾ ഇപ്പോൾ അരിസോണ സ്റ്റേറ്റിലാണ്, അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മരുഭൂ സ്റ്റേറ്റായ അരിസോണ. അരിസോണയിൽ ഞാൻ തനിച്ചല്ല, ലാൽ ജോസ് ഉണ്ട്, ഞങ്ങളുടെ സാരഥിയായ ഞങ്ങളുടെ വഴികാട്ടിയായ ആ നാട്ടുകാരനും മലയാളിയുമായ ആലഞ്ചേരിയുണ്ട്, സിറിയക്കാലഞ്ചേരി. ഇതിനോടകം പ്രേക്ഷകർക്ക് സുപരിചിതരായി കഴിഞ്ഞ ആലഞ്ചേരി. ഈ ആലഞ്ചേരി ആകസ്മികമായിട്ട് ഞങ്ങളുടെ ഡ്രൈവറായി മാറിയതാണ്. പക്ഷേ ഈ ആലഞ്ചേരി വന്നതുകൊണ്ട് സഞ്ചാരത്തിൻ്റെ കഥയേക്കാൾ ആവേശകരമായ കുറേ കഥകൾ ഞങ്ങൾക്ക് കിട്ടി. ഈ കഥകളും കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വിരസമായ ദീർഘമായ യാത്രയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ യൂമ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്, അരിസോണയുടെ. യൂമയിൽ നിന്ന് ചെറിയൊരു വിശ്രമമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ പൊതിഞ്ഞ് വാങ്ങി, പാക്ക് ചെയ്ത് വാങ്ങി, കാരണം കാറിലിരുന്ന് കഴിക്കാം. അപ്പോഴേ നേരെ ഇരുട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് സെഡോണ എന്ന് പറയുന്ന അരിസോണയുടെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്, മനോഹരമായ ചെമ്പാറകളുടെ ചുവന്ന മലകളുടെ ഒരു പ്രദേശം, അതിഗംഭീരമായ ഒരു സുഖവാസ കേന്ദ്രമാണ്. അമേരിക്കയിലെ സമ്പന്നർ വീട് വെച്ച് താമസിക്കുന്ന ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഭൂപ്രദേശം. സമ്പന്നർ എന്ന് പറഞ്ഞാൽ അവിടെ സമ്പന്നർക്ക് അവിടെ ഒരു സെൻറ്റ് ഭൂമി പോലും വാങ്ങാൻ പറ്റുള്ളൂ. അവിടെ നിരവധി ഏക്കറുകളിലായിട്ടുള്ള വലിയ ബംഗ്ലാവുകൾ പണിത് താമസിക്കുന്ന ആളുകൾ, അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റികൾ, അവർക്ക് വേണ്ട ഓഫ് റോഡ് ഗെയിമിനുള്ള ഫെസിലിറ്റികൾ, മല കയറാനും വെള്ളത്തിൽ നീന്താനും നദിയിൽ റാഫ്റ്റിംഗ് നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ, അവിടെ പാറ കൊണ്ട് തന്നെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ, ഇതെല്ലാം ഉള്ള സെഡോണയിലേക്കാണ് പോകുന്നത്. സെഡോണയിലാണ് നാളെ പകലെ നമ്മൾ കാഴ്ചകൾ കാണേണ്ടത്. കൂടാതെ ഇന്ന് രാത്രി പോയി താമസിക്കേണ്ടത് അവിടെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഫീനിക്സ് എന്ന് പറയുന്ന അരിസോണയുടെ തലസ്ഥാന നഗരം കൂടി ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ യൂമയിൽ നിന്ന് കാർ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ 8:00 കഴിഞ്ഞു. ഇനിയും കുറേ ദൂരെ യാത്ര ചെയ്തെങ്കിലേ ഫീനിക്സിലെത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പദ്ധതി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു, കാരണം ഇനി ഫീനിക്സിൽ വളരെ ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് കാര്യമില്ല. അതിന് പകരം ഈ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഫീനിക്സിൽ കയറാതെ നമുക്ക് വേണമെങ്കിൽ സെഡോണയിലേക്ക് പോകാം. അങ്ങനെ പോയാൽ തന്നെ ഇനിയും ഒരു 4 മണിക്കൂർ എടുക്കും, അതായത് ഒരു 12:30 ആകും എന്നർത്ഥം. നമ്മൾ നേരെ പോയാൽ തന്നെ സെഡോണയിലെത്താൻ തന്നെയില്ല, നാളെ രാവിലെ ഏറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യണം, കാഴ്ചകളിലേക്ക് പോകണം. ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇന്നിനി ഫീനിക്സിൽ പോകേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സെഡോണയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി, നമ്മൾ താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന സെഡാർസ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് സെഡാർ. അപ്പോൾ ഈ സെഡാർസ് റിസോർട്ടിൽ ഞാൻ നേരത്തെ തന്നെ മുറി ബുക്ക് ചെയ്തതായതുകൊണ്ട് ഒരു മുറിയേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ട് പേർക്ക് എന്താണെങ്കിലും താമസിക്കാം, പക്ഷേ ആലഞ്ചേരിയും കൂടെ ഉള്ളതുകൊണ്ട് ഇന്നലത്തെ പോലെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇനിയൊരു മുറി കിട്ടാനില്ല. ഞാൻ ഈ സെഡാർസ് റിസോർട്ടിലേക്ക് വിളിച്ചു, ഒന്ന് പറഞ്ഞേക്കാം നമ്മൾ ഇത്തിരി വൈകുമെന്നുള്ളത്. തന്നെയല്ല, വലിയൊരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ. നമ്മൾ ഒരു രാത്രി 10:00-11:00 ചെന്നിട്ടില്ലെങ്കിൽ വരില്ല എന്ന് കരുതിയിട്ട് ഇവരും ആ മുറി വേറൊക്കെ എങ്കിലും കൊടുത്തെങ്കിലോ. ഏതായാലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. വിളിക്കുമ്പോൾ അങ്ങേയറ്റത്ത് ഒരു ലേഡിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് ഇന്നതാണ്. അപ്പോൾ അവർ ബുക്കിംഗ് രജിസ്റ്റർ നോക്കിയിട്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് പറഞ്ഞു, യെസ് നിങ്ങളുടെ മുറി ബുക്ക്ഡാണ്, ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൽ ഞങ്ങൾക്ക് ഒരു മുറിയും കൂടെ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, സോറി, ഫുള്ളി ബുക്ക്ഡാണ്, ഗസ്റ്റുകളെല്ലാം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. നിങ്ങളെവിടെ എത്തി? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ യൂമ കഴിഞ്ഞതേ ഉള്ളൂ, ഞങ്ങളൊരു 4 മണിക്കൂറിൽ എത്തും. ഓ സോറി, നിങ്ങൾ നേരത്തെ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് കയറാൻ പറ്റുക? ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞങ്ങൾ 10 മണി വരെ ഈ റിസപ്ഷൻ ഡെസ്ക് പ്രവർത്തിക്കുന്നുള്ളൂ, അതായത് ഫ്രണ്ട് ഓഫീസിലുള്ള ആളുണ്ടാവുള്ളൂ. അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണത്ര, രാത്രി 10 മണി കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫ് ഉണ്ടാവില്ല. ആളുകൾ മുറിയെടുത്ത് അവരുടെ മുറിയിലേക്ക് പോകുന്നു, അവർക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം, പുറത്ത് പോയി റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിക്കാം, തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും മിനിമം സ്റ്റാഫിനെ കൊണ്ടാണ് അമേരിക്കയിലെ പല ഹോട്ടലുകളും, പ്രത്യേകിച്ച് ബജറ്റ് ഹോട്ടലുകളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ സെഡാർസ് ഹോട്ടൽ ഒരു ബജറ്റ് ഹോട്ടലാണ്, ബജറ്റ് ഹോട്ടലാണെങ്കിലും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു രാത്രിക്ക് 8,000-10,000 മറ്റോ രൂപയാണ് അതിൻ്റെ മുറി വാടക. അപ്പോൾ പിന്നെ എന്താണ് വഴി? ആ വഴിയുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ. പക്ഷേ റിസപ്ഷനിൽ ആളുണ്ടാവില്ലെന്നേ ഉള്ളൂ. അപ്പോൾ കീ എങ്ങനെ കിട്ടും? കീ ഞങ്ങൾക്ക് പുറത്തൊരു ബോക്സ് ഉണ്ട്, കുറച്ച് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന്? വഴിയരികിലല്ല, ഉള്ളിലേക്ക് വരണം. ഉള്ളിലേക്ക് വന്നിട്ട് അവർ കുറേ വഴി പറഞ്ഞു തന്നു, ഉള്ളിലേക്ക് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് അവിടെ ചെല്ലുമ്പം കുറേ ബോക്സുകളുണ്ട്, നമ്മുടെ പോസ്റ്റ് ബോക്സ് പോലെ ബോക്സുകളുണ്ട്. ഈ ബോക്സ് നമ്പർ ലോക്കാണ്, ആ നമ്പർ ലോക്ക് നിങ്ങളുടെ മുറിയുടേത് ഇന്നതാണ്. ആ ഒരു നമ്പർ 4-5-4 മറ്റ് ഡിജിറ്റുള്ള ഒരു നമ്പർ പറഞ്ഞു, നിങ്ങൾ എഴുതിയെടുത്തോളൂ. അപ്പോൾ ഞങ്ങൾ എഴുതി വെച്ചു. ആ നമ്പർ പ്രസ് ചെയ്താൽ അതിൻ്റെ ഡോറ് തുറക്കും, ആ ബോക്സിൻ്റെ പെട്ടി തുറക്കും. ആ പെട്ടിക്കകത്ത് നിങ്ങളുടെ റൂമിൻ്റെ കീ ഉണ്ടാവും. ആ അത് മതി, ഫീനിക്സിൽ കയറാതെ സെഡോണയിലേക്ക് ദീർഘയാത്ര. പിന്നെ ഇരുട്ടാണ്, കോട്ടും ഇരുട്ടിലൂടെയാണ് യാത്ര, വിരസമായ യാത്രയാണ്. പിന്നെയുള്ള ഈ 4 മണിക്കൂർ യാത്രയ്ക്കും ഏക ആശ്വാസം ആലഞ്ചേരിയുടെ കഥകളാണ്. ആലഞ്ചേരി പട്ടാളത്തിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞ് സർവീസിൽ ജോലിയിലിരിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളുടെ ദീർഘമായ കഥകൾ. ഇറാഖിലെ കുർദിസ്ഥാൻ, ഈ കുർദിസ്ഥാനിലെ സുലൈമാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഴയ ജയിലുണ്ട്. ഈ ജയിലിലാണ് അമേരിക്കൻ സൈന്യം ഉറപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ മിലിറ്ററി ബേസ്, ആരുടെ, ഈ യു എസിൻ്റെ ആലഞ്ചേരിയൊക്കെയുള്ള ബേസ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ
ആലഞ്ചേരി അവിടുത്തെ നാട്ടുകാരുമൊക്കെ ആയിട്ട് ഈ വിശ്രമം അവധി ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പുറത്തിറങ്ങുമ്പോൾ പറ്റുന്ന സമയത്തൊക്കെ ഈ ആളുകളൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്യും, അവരൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആകും. മാത്രമല്ല ഇവിടെ ഈ സർവീസിലല്ലാത്ത പുറംജോലികൾക്കായിട്ട് ധാരാളം ആളുകൾ അവിടെ ജോലിക്ക് വരും. അതിൽ ഇന്ത്യക്കാർ ധാരാളമുണ്ട്. അതായത് കുവൈറ്റിൽ നിന്നൊക്കെ ഈ ഇവരെ ആ യുദ്ധകാലത്തൊക്കെ ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ആയ ധാരാളം ആളുകൾ പുറം പണികൾക്ക് വരും ഇവിടെ. ഉദാഹരണത്തിന് അവിടുത്തെ സ്റ്റോറുകളിൽ പണിയെടുക്കാൻ, ക്ലീനിങ് സ്റ്റാഫായിട്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവരെല്ലാം ആയിട്ട് ആലഞ്ചേരി ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, വളരെ സൗഹൃദമാണ്. മാത്രമല്ല ഈ അമേരിക്കൻ പട്ടാളം എന്ന് പറയുന്നത് മജോറിറ്റിയും ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വൈദികരൊക്കെ ഉണ്ടാവും. അവർ കുർബാനയുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ഇതെല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവർ ഒരു ചാപ്ലൈൻ എന്ന് പറയും, ചാപ്ലൈൻ, ചാപ്പലിൻ്റെ ചുമതലക്കാരൻ, ഒരു വൈദികനുണ്ടാവും. അപ്പോൾ ഈ കുർബാനയൊക്കെ നടക്കുമ്പം ഈ ചാപ്ലൈനെ മണിയടിക്കും ആശാൻ. ആശാൻ 18 കൊല്ലത്തെ സെമിനാരി അനുഭവം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചാപ്ലൈൻ്റെ അസിസ്റ്റൻ്റായിട്ടും ഒക്കെ നിൽക്കും. അപ്പോൾ ഈ ചാപ്ലൈന് ഇവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരും സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സും ഒക്കെ ഈ ചാപ്ലൈൻ്റെ ഉപദേശത്തിനും കാരണം നാട്ടിൽ നിന്നകന്ന്, ഭാര്യയിൽ നിന്നകന്ന്, കുടുംബത്തിൽ നിന്നകന്ന് വളരെ അകലെ സംഘർഷഭരിതമായ ജീവിതം നയിക്കുമ്പം ഏത് റേഞ്ചിലുള്ള ഏത് പദവിയിലുള്ള ഉദ്യോഗസ്ഥനും മാനസിക സംഘർഷങ്ങളൊക്കെ വരുമ്പം ഒരാശ്വാസത്തിന് ഈ ചാപ്ലൈൻ്റെ അടുത്തില്ല. അപ്പോൾ ഈ ചാപ്ലൈൻ എല്ലാവരിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. ഈ ആലഞ്ചേരിയും ഈ ചാപ്ലൈൻ്റെ വലിയൊരു അർത്ഥമായിട്ട് മാറി. ഈ കുർബാന കൊടുക്കാനും ഒക്കെ ആലഞ്ചേരിയാണ് സഹായിക്കുന്നത്. അതിന് പല സ്റ്റേഷനുകളിലേക്ക് ഹെലികോപ്റ്ററിലൊക്കെ ഈ അച്ഛൻ ഈ ചാപ്ലൈൻ്റെ കൂടെ ആലഞ്ചേരിയും പോകും. അപ്പോൾ ആലഞ്ചേരി എല്ലായിടത്തും ഒരു ഹീറോയായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതായത് പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ഈ അമേരിക്കൻ സംവിധാനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ പ്രൊഫഷണലിസത്തിൻ്റെ നാടാണ്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ തോക്കുമായിട്ട് അങ്ങ് ഇറങ്ങിയാൽ അവൻ ആ തോക്കുകൊണ്ട് വെടിവെക്കാനും ആ പണിയല്ലാതെ മറ്റൊന്നിലും അവൻ ശ്രദ്ധിക്കില്ല. ഈ ആലഞ്ചേരി അങ്ങനെയല്ല. ചെല്ലുന്നിടത്ത് ഏത് കാര്യത്തിലും അങ്ങ് ഇടപെടുക്കും, ഏത് കാര്യത്തിലും ഇറങ്ങി ചെയ്യാൻ കഴിവ് കാണിക്കും. അവിടെയുള്ള ആളുകളോട് നമ്മുടെ നാട്ടിലെന്ന് പറയാൻ എന്നാ ചേട്ടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് ചെല്ലും. നമ്മൾ ഗൾഫ് യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഈ മിസൈലും ബോംബും വെടിയും തീവ്രവാദികളെ നേരിടലും അവിടെ നിന്നുള്ള പ്രതിഷേധത്തെ നേരിടലും ഇതെല്ലാം നടക്കുന്ന അമേരിക്കൻ യുദ്ധ മുന്നണിയിലാണ് ഇവരെന്ന് ഓർക്കണം. ആ സംഘർഷം മുഴുവൻ ഉള്ളപ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു ദിവസം രാവിലെ, ഒരു 11 എൻ്റെ ഓർമ്മ, അത് തെറ്റിപ്പോയെങ്കിൽ ആലഞ്ചേരി ക്ഷമിക്കണം. രാവിലെ ഈ ഡൈനിങ് ഫെസിലിറ്റി ചെല്ലുമ്പം അത് മുഴുവൻ ഇന്ത്യൻ പതാക കൊണ്ട് ഈ പണിക്കാർ അലങ്കരിച്ച് വെച്ചിരിക്കുക, ആ ക്യാമ്പിലെ പണിക്കാർ, ക്ലീനിങ് സ്റ്റാഫും ഒക്കെ കൂടെ. എന്നിട്ട് ഒരു മേശയിൽ കൂറ്റൻ ഒരു കേക്ക് മേടിച്ച് വെച്ചിരിക്കുക. അന്നത്തെ പ്രത്യേകം എന്തറിയോ, ഇവരെങ്ങനെയോ അറിഞ്ഞു അന്ന് ആലഞ്ചേരിയുടെ ബർത്ത്ഡേയാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനത്തിൽ അത്രയും വലിയ ആഘോഷം ആ ക്യാമ്പിലുണ്ടായിട്ടില്ല. ആലഞ്ചേരി വരുമ്പോഴേ ഈ പണിക്കാരെല്ലാം കൂടെ തിരഞ്ഞു നിന്നിട്ട് ആലഞ്ചേരിക്ക് ഇന്ത്യൻ ദേശീയഗാനം ആലപിച്ചുകൊണ്ടാണ് ആദരവ് തരുന്നത്, ജനഗണമനെ ആലപിച്ചുകൊണ്ട് ആദരവ് തരുന്നത്. ആലഞ്ചേരി എഴുന്നേറ്റ് നിന്നു. അപ്പം മറ്റു പട്ടാളക്കാർക്ക് കൂടെയുള്ള സഹപ്രവർത്തകർക്ക് മനസ്സിലായില്ല, അവരും എഴുന്നേറ്റ് നിന്നു. അങ്ങനെ രാജകീയമായിട്ട് ആ അമേരിക്കൻ ബേസിൽ, പട്ടാള ക്യാമ്പിൽ, പട്ടാള ബേസിൽ ഇന്ത്യൻ ദേശീയഗാനം മുഴങ്ങുകയാണ്, ആലഞ്ചേരിക്ക് ആദരം അർപ്പിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ബർത്ത്ഡേ പോലും ആരും അറിയാതെ കടന്നു പോകുമ്പോഴാണ് ഇതൊക്കെ എന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ആളുകളെ കയ്യിലെടുത്ത് ആശാൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവരെയൊക്കെ ഈ ആലഞ്ചേരി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ അമേരിക്കൻ പട്ടാളത്തിന് ഒരു പിശുക്കുമില്ല ഒരു സാധനത്തിനും. ഈ അമേരിക്കൻ യൂണിഫോം മുതൽ അമേരിക്കൻ ബെഡ്ഷീറ്റ്, അമേരിക്കൻ മിലിറ്ററി ഉപയോഗിക്കുന്ന സർവ്വ സാധനങ്ങളും കർശനമായ സെക്യൂരിറ്റിയിലാണ് പുറത്ത് കൊണ്ടുപോകുന്നത്, അലക്കുന്നതും തിരിച്ചുകൊണ്ടിരുന്നതൊക്കെ. അതിൽ കുറേ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയുന്ന സാധനങ്ങളുണ്ട്. അതായത് അമേരിക്കൻ മിലിറ്ററിയുടേതാണെന്ന് സീലില്ലാത്ത സാധനങ്ങളൊക്കെ കത്തിച്ച് കളയും. ഈ കത്തിച്ച് കളയാൻ കൊണ്ടുപോകുന്ന പല സാധനങ്ങൾ ആലഞ്ചേരി ചെയ്യും, നാട്ടുകാർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്യും. ആലഞ്ചേരി ഇനീഷ്യേറ്റീവ് എടുത്ത് ബാക്കിയുള്ളവർക്കാരൊന്നും അതിന് മെനക്കെടില്ല. ആ നാട്ടിലുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ പുള്ളി കൊണ്ടുപോയി ഇത് വിതരണം ചെയ്യും. അതുകൂടാതെ തന്നെ അമേരിക്ക സൈന്യം മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധം നടത്തുമ്പം അവിടുത്തെ സ്കൂളുകളിൽ, അമേരിക്കയിലെ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ വലിയ ക്യാമ്പയിനുകൾ നടക്കും. എന്നിട്ട് ഇവർ കാണാത്ത ഇവരുടെ രാജ്യത്തിന് വേണ്ടി പുറത്തു പോയി യുദ്ധം ചെയ്യുന്ന സൈനികർക്കുള്ള ഗിഫ്റ്റുകൾ ഈ കുട്ടികൾ ഒരു കത്തോടുകൂടി അയച്ചു കൊടുക്കും. അത് ആർക്കാ അയക്കുന്നതെന്നറിയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാറിയർക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സേനാനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊരു ചിത്രമൊക്കെ വരച്ച് അതിൻ്റെ കൂടെ ചിലപ്പോൾ ചോക്ലേറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാവയായിരിക്കാം, ചിലപ്പോൾ ഒരു പെട്ടിയായിരിക്കാം, അവർക്ക് സമ്മാനം കിട്ടിയ എന്തെങ്കിലും സാധനമായിരിക്കാം. ഇതൊരു ഗിഫ്റ്റായിട്ട് ഏത് സൈനിക, അത് വിയറ്റ്നാം യുദ്ധത്തിൽ എല്ലായിടത്തും ഇവർ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പം വീട്ടിൽ നിന്നകന്ന്, നാട്ടിൽ നിന്നകന്ന്, ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ഏത് സമയത്തും ഒരു അപകടത്തിൽപ്പെടാമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന പട്ടാളക്കാർക്ക് നാട്ടിൽ നിന്ന് ഇത്തരം സമ്മാനങ്ങൾ കിട്ടുക. അപ്പോൾ ടൺ കണക്കിന് സാധനങ്ങൾ വരും, അതിങ്ങനെ റാൻഡം എല്ലാവർക്കും വിതരണം ചെയ്യും. ആലഞ്ചേരിക്കും കിട്ടും, ഇഷ്ടം പോലെ കിട്ടും, എല്ലാ ദിവസവും ഇത് വരും. ആലഞ്ചേരി കിട്ടുന്നതല്ല എന്ത് ചെയ്യും, ഈ ഇന്ത്യൻ പണിക്കാരും പിന്നെ ഈ ദക്ഷിണേഷ്യയിൽ നിന്നുള്ള പല രാജ്യത്തു നിന്നുള്ള പാവപ്പെട്ട പാകിസ്ഥാനികളുണ്ട്, ഇങ്ങനെ പലയിടത്തുനിന്നുള്ളവരുണ്ട്, ഇവർക്കൊക്കെ ഇത് വിതരണം ചെയ്യും. ഇങ്ങനെ ഇവരുടെ ഒരു ഹീറോ ആയ ഇതുകൊണ്ടാണ് ആലഞ്ചേരിയുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇവർ വലിയ ആഘോഷം ആഘോഷിക്കുന്നത്. കാരണം ആലഞ്ചേരിക്ക് ഹിന്ദി അറിയാം, ഉറുദു അറിയാം, അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം,
ബാക്കി സാഹിബിന് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അവൻ ഈ ഉണക്ക ഇംഗ്ലീഷുമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പം ഇവരെല്ലാം കയ്യിലെടുക്കുകയാണ് ആലഞ്ചേരി. അങ്ങനെ ആലഞ്ചേരിയെ സുപ്രധാനമായ പല കാര്യങ്ങളിലേക്കും ഇവർ ഇൻവോൾവ് ചെയ്യുകയാണ്. ഗൾഫിലെ അല്ലെങ്കിൽ ഇറാഖിലെ സർവീസിൻ്റെയൊക്കെ ശേഷം തിരിച്ച് നാട്ടിൽ വന്നും ദീർഘകാലം പുള്ളി യു എസിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചും ഈ പുള്ളിയുടെ കലാപ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിച്ചില്ല. അപ്പോൾ ഈ മിലിറ്ററി അമേരിക്കയിലെമ്പാടുമുള്ള ആർമി മെൻ അവർക്ക് വേണ്ടി ചില കലാപരിപാടികൾ നടക്കും, സംഗീത പരിപാടികൾ നടക്കും, അതിലൊക്കെ ഇയാൾ കയറി അങ്ങ് മത്സരിക്കും. ആലഞ്ചേരിയുടെ തൊലിക്കെട്ടി അപാരമാണ്. പുള്ളി എവിടെ പോയാലും ഇറാഖിൽ പോയാലും ഒക്കെ രണ്ട് തബലയും പൊതിഞ്ഞുകൊണ്ടാണ് പോവുക. പുള്ളിക്കറിയ ഈ തബല വെച്ചിട്ട് പുള്ളിക്ക് ബാക്കിയുള്ളവരെ വീഴിക്കുക. ഈ തബല കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം ഗിത്താറ് പുള്ളിക്കറിയാം, മറ്റ് പലതും അറിയാം. ഈ ഗിത്താറൊക്കെ സാഹിബിനും പുള്ളിയൊക്കെ നന്നായിട്ട് അറിയാം. ഒരു സാഹിബിനും ഒരു പട്ടാളക്കാരനും സാധാരണഗതിയിൽ അറിയത്തില്ലാത്തൊരു സാധനമാണ് തബല. ഇത് രണ്ട് കൈ കൊണ്ടും പെരുക്കണം. ഇത് ഒരു കോർഡിനേഷൻ അപാരമായിട്ടുണ്ടെങ്കിലും സാധിക്കുള്ളൂ. മാത്രമല്ല ഈ തബല നമ്മുടെ കിഴക്കൻ നാടുകളുടെ ഒരു സംഗീതോപകരണമാണ്. ഇതിൽ ഒരു സാഹിബിനും അഭ്യാസം കളിക്കാൻ പറ്റില്ലെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് പുള്ളി എവിടെ പോയാലും തബലയായിട്ട് പോകും. ബാക്കിയുള്ള ഒരു ഗിത്താറും വയലിനും പിയാനോ ഒക്കെ വെച്ച് അലക്കുമ്പം പുള്ളി അങ്ങ് കയറിയിരുന്നിട്ട് ഒരു സിത്താറ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് പ്ലേ ചെയ്യും. ഒരു 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 ഇതിൽ ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ഈ സിത്താറ് പശ്ചാത്തലത്തിൽ അങ്ങ് ഇട്ടിട്ട് പുള്ളി തബലയിലൊരു കളി അങ്ങ് കളിക്കും. അത് സായിപ്പ് ഞെട്ടിപ്പോവും, ഏറ്റു നിന്ന് കൈയടിക്കും. ഇങ്ങനെ ഒരു വലിയൊരു സംഗീത മത്സരത്തിൽ പുള്ളി കയറി. ഒരു 4 മിനിറ്റ് സമയമേ ഉള്ളൂ, ഈ 4 മിനിറ്റ് കൊണ്ട് പെർഫോം ചെയ്യണം. ആലഞ്ചേരിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ, അതൊരു 5 മിനിറ്റ് ഉണ്ടായിരുന്നേ ഞാൻ പോയേനെ, എനിക്ക് ആകപ്പാടെ 4 മിനിറ്റ് കളിക്കാനുള്ള തബലയെ ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എൻ്റെ കയ്യിൽ അപ്പം 3-4 തബലകളുണ്ടായിരുന്നു. അതിൽ രണ്ട് തബലകൾ ചിലത് ഈ ലൂസാക്കി ഇട്ട് കഴിയുമ്പം അതിന് അതിൻ്റെ ടോണൊന്ന് മാറും. ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ന ന എന്ന് പറയുന്ന വരുന്ന ആ ഒരു ടൈറ്റ് ചെയ്ത സാധനത്തിലായിരിക്കും. ഇതൊക്കെ കൂടെ വെച്ചിട്ട് ഈ സിത്താറും പുറകിൽ അങ്ങ് പ്ലേ ചെയ്തിട്ടിട്ട് പുള്ളി ഒരു പെരുക്ക് പെരുക്കി എന്തു വേണ്ടി ആ വർഷത്തെ സംഗീത അവാർഡ് ആലഞ്ചേരിക്ക് അടിക്കുകയാണ്. US Army 2003 മാർഗരറ്റ് സ്കിപ്പി അവാർഡ് ആലഞ്ചേരിക്ക്. ഇങ്ങനെ ആലഞ്ചേരിയുടെ ജീവിതം പോകുന്നതിനിടയ്ക്ക് ഈ പറഞ്ഞ പട്ടാളം ആർമിയിൽ മാത്രമല്ലാതെ പുള്ളി ജയിൽ സർവീസിലേക്ക് പോകുന്നിടയ്ക്ക് ഒരു ജയിലിലെ കറക്ഷൻ ഓഫീസറായിട്ട് ആലഞ്ചേരിക്ക് ജോലി കിട്ടും. ഈ മിലിറ്ററി തന്നെ അങ്ങോട്ട് ഡെപ്യൂട്ടേഷനിൽ പോകാറ്റായിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഈ അമേരിക്കൻ ജയിലുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഭീകരാവസ്ഥയാണ്. ഭീകരം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ വൃത്തികേടായിട്ട് കിടക്കുന്നു എന്നുള്ളതല്ല, അവിടെ കർശനമായ ചിട്ടകൾ, കർശനമായ സെക്യൂരിറ്റി, നിരവധി ഗ്രില്ലുകൾ. നമ്മൾ ഈ ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും പുറത്തു വരില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം, ഭയങ്കരമായ പ്രൊട്ടക്ഷൻ, ഭയങ്കരമായിട്ടുള്ള എൻക്ലോഷർ സംവിധാനങ്ങൾ. മാത്രമല്ല അതിനകത്തെ തടവ് പുള്ളികളെ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കിടുങ്ങും. ഒരേഴടി പൊക്കമുള്ള നല്ല കറുമ്പന്മാരായ ആളുകൾ, ആഫ്രിക്കൻ അമേരിക്കക്കാർ, വെള്ളക്കാർ, അവരുടെ മേത്ത് തലങ്ങും വിലങ്ങും പച്ച കുത്തിയ വിദ്വാന്മാരൊക്കെ ആയിട്ടുള്ള വിചിത്ര രൂപം, ഇവരെ കാണുമ്പോൾ തന്നെ ക്രിമിനലാണ് നമുക്ക് തോന്നുന്ന പേടിപ്പിക്കുന്ന സാധനങ്ങൾ. ഒരു ദിവസം മേലുദ്യോഗസ്ഥന്മാർ നോക്കുമ്പോൾ സാധനം വാങ്ങാൻ പോവുകയാണ് ആലഞ്ചേരി ഒരു 3 തടിയന്മാരെയും കൂട്ടി. അപ്പോൾ ഇവരാദ്യം വിചാരിച്ച് ആരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാന്നാ, അല്ല തടവുകാരാ. നല്ല 7 അടി പൊക്കമുള്ള ഒരു 3 എണ്ണത്തിനെയും കൂട്ടി ഷോപ്പിങ്ങിന് പോവുകയാണ് ആലഞ്ചേരി. പിടിച്ചു നിർത്തി ചോദിച്ചു ഇതെങ്ങോട്ട. അപ്പോൾ പറഞ്ഞ് എടോ തൻ്റെ പണി പോവും, താൻ അകത്ത് കിടക്കും, ഇവന്മാർ പുറത്തിറങ്ങിയാൽ തിരിച്ചു വരില്ല. അപ്പോൾ ആലഞ്ചേരി അവരെ ആശ്വസിപ്പിച്ചു, വരും സാറേ. അതായത് ആലഞ്ചേരി ഇവരെ കൊണ്ട് പോകാൻ ഒരു മടിയില്ല, കാരണം ആലഞ്ചേരി ഇവരുമായിട്ടുള്ള ബന്ധം നല്ല ഊഷ്മളമാണ്. കറക്ഷണൽ ഓഫീസർമാർ ചിട്ടപ്പടി കാര്യങ്ങൾ ചെയ്യുമ്പം ഈ തടവ് പുള്ളികളുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അവരുടെ കൂടെ കളിക്കാനിറങ്ങുക, അവരെ സംഗീതം പഠിപ്പിക്കുക, ഇങ്ങനെ അവിടെ ഒരു 1 വർഷത്തോളം ഉണ്ടായിരുന്ന കാലം കൊണ്ട് ആലഞ്ചേരി വളരെ പോപ്പുലറായി. അപ്പം തടവ് പുള്ളികളെ നോക്കുന്ന ജോലിക്കകത്തും ഇയാൾ ചെന്നുപെട്ടു, കറക്ഷണൽ ഓഫീസിൽ ജയിലിൽ ജോലി ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത്രയേറെ അനുഭവങ്ങളിലൂടെ ചുരുങ്ങിയ കാലത്ത്, 2001 ശേഷമായിട്ടാണ് അങ്ങനെ അമേരിക്കയിൽ ചെന്നത്. ഞങ്ങൾ 2014-15 കാണുന്നത്. അപ്പോൾ ഒരു 15 വർഷം മാത്രം അമേരിക്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ആ കാലം കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നുപോയി, എന്തെല്ലാം ജോലികൾ ചെയ്തു, ഏതൊക്കെ സ്ഥാനങ്ങളിലിരുന്നു, എന്തൊക്കെ വിവരങ്ങൾ അറിഞ്ഞു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ശരിക്കും പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ ഒന്നല്ല ഒരു 3 സിനിമയ്ക്കുള്ള മുതലാണത്. അമേരിക്കൻ സൈന്യത്തിന് ഈ ഗൾഫ് നാടുകളിലും അല്ലെങ്കിൽ അമേരിക്കയ്ക്കകത്തും USA മാത്രമല്ല, അവരുടെ എല്ലാ സഖ്യ നാടുകളിലും പോയി എക്സസൈസുകൾ നടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് കൊറിയ, സൗത്ത് കൊറിയ ഇവരുടെ അമേരിക്കയായിട്ട് വളരെ സഖ്യത്തിൽ പോകുന്ന ഒരു രാജ്യമാണല്ലോ. കൊറിയൻ യുദ്ധത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ് മുന്നിൽ നിന്ന് യുദ്ധം നയിച്ചത്. അപ്പം അവിടെയൊക്കെ ഈ ഡീമിലിറ്ററൈസ്ഡ് സോൺ ഉണ്ട്, അതായത് DMZ എന്ന് പറയും, അതായത് DMZ എന്നാണ് അമേരിക്ക പറയുന്നത്. ഇസഡിന് സി എന്ന് അവർ പറയും, നമ്മൾ ഇസഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ഇടയ്ക്കുള്ള ഒരു നോമാൻസ് ലാൻഡ് പോലെ വിഭജിക്കപ്പെട്ട സ്ഥലമാണ്. എപ്പോഴും സംഘർഷം വരുന്നത് അവിടെ, എപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും അവിടെ അതിനടിയിൽ കൂടെ തുരങ്കങ്ങൾ ഉണ്ടാക്കി നോർത്ത് കൊറിയൻ പട്ടാളം ഇങ്ങോട്ട് നുഴഞ്ഞു കയറാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക ഒക്കെ ചെയ്ത നിരന്തര സംഘർഷം വരുതുകയാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടൊക്കെയുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ആലഞ്ചേരിയെ ഡിപ്ലോയ് ചെയ്യുന്നു, കുറച്ച് നാളത്തേക്ക് മാത്രം.
അവിടെ ചെല്ലുമ്പോൾ ഈ ആലഞ്ചേരി അമേരിക്കയിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ ഇവരുടെ മിലിറ്ററിയുടെ വണ്ടികളും സ്വന്തമായി വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ അമേരിക്കയിൽ അന്നും ആലഞ്ചേരി ഉപയോഗിച്ചത് മുഴുവൻ ഗിയർലെസ് വാഹനങ്ങളാണ്, ഓട്ടോ ഗിയറുള്ള വാഹനങ്ങളാണ്. അപ്പം ഇവിടെ ഡി എം ഇസഡിൽ ഡിമിലിറ്ററൈസ്ഡ് സോണിൽ ഡ്യൂട്ടി ഉള്ളപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സിറ്റിയിൽ പോകണം, അതായത് സിയൂൾ സിറ്റിയിൽ പോയി എന്തോ ഒരു കാര്യം ചെയ്ത് ഏതോ ഇവിടെ നിന്ന് എന്തോ ഒരു ഫയലോ പേപ്പറുകളോ വാങ്ങിക്കൊണ്ട് വരണം. അപ്പോൾ ആർക്ക് പോകാമെന്നുള്ളൊരു ചോദ്യം വരുമ്പം ആലഞ്ചേരിയോട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ആലഞ്ചേരി നോ എന്ന് പറയുന്നൊരു വിഷയമില്ല. അപ്പോൾ ആലഞ്ചേരി വന്ന് ഞാൻ പോവാം. ഈ വെള്ളക്കാരായ പട്ടാളക്കാരെ ഈ ക്യാമ്പിൽ നിന്ന് പുറത്ത് സിറ്റിയിലേക്ക് വിടാൻ ഇവർക്ക് മടിയാണ്. കാരണം സായിപ്പ് പട്ടാളത്തിലിരിക്കുന്നത് തന്നെ വീർപ്പ് മുട്ടിയാണ്. അവനൊന്ന് പുറത്ത് ചാടിയ അന്ന് നൈറ്റ് ക്ലബിലും പോയി ബാറിലും പോയി ആഘോഷിച്ചേ തിരിച്ചുള്ളൂ, മിക്കവാറും നാളെ രാവിലെ വരുള്ളൂ എന്ന് ഇവർക്കൊക്കെ അറിയാം. എന്നാൽ ആലഞ്ചേരി അങ്ങനെയല്ല, പറഞ്ഞ് ഏൽപ്പിച്ചാൽ ഡിസിപ്ലിൻഡാണ്, പോയി ചെയ്തിട്ട് വരും. തന്നെയല്ല ബാറിലൊന്നും പോകണമെന്ന് പുള്ളിക്ക് നിർബന്ധമില്ല, പുള്ളിക്ക് കള്ളുകൂടിയൊന്നും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആലഞ്ചേരി ഏൽപ്പിക്കുന്നു. ആലഞ്ചേരി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പോകുമ്പോൾ അവിടുത്തെ ഈ ഗിയർ മാറ്റേണ്ട വണ്ടിയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങി കഴിയുമ്പോഴാണ് പുള്ളിക്ക് പിടികിട്ടുന്നത്, അക്കിടി പിടികിട്ടുന്നത്. ഇനി ഇത് പറ്റിയാലെന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടി കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പരിപാടി ആലഞ്ചേരിയുടെ ഡിക്ഷണറിയിലില്ല. അപ്പോൾ ആലഞ്ചേരി നോക്കുമ്പം ഈ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു, ബാക്കിത്തെ ഈ ഗിയർ പൊസിഷൻ ഒന്നും പുള്ളിക്ക് ഒരു പിടുത്തവുമില്ല. ഒടുവിൽ പറഞ്ഞ സമയത്ത് പോയിട്ടും പറഞ്ഞല്ലോ, പുള്ളി ഈ ഡീമിലിറ്ററൈസ്ഡ് സോണിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ മറ്റോ യാത്ര ചെയ്യണം സിറ്റിക്കകത്തേക്ക്. ഫസ്റ്റ് ഗിയറിൽ അവിടം വരെ ഓടിച്ച് സാധനമൊക്കെ മേടിച്ച് തിരിച്ച് ഫസ്റ്റ് ഗിയറിൽ തന്നെ തിരിച്ച് പട്ടാള ആസ്ഥാനത്ത് എത്തുമ്പോഴത്തേക്കും വണ്ടിയുടെ ഗിയർ ബോക്സും പോയി സാർവതും തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ന് മാത്രമല്ല ബ്രേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റി തിരിച്ചു വരുന്നത് ഈ മിലിറ്ററി ബേസിൻ്റെ മതിൽ ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഇതിനകത്ത് കയറി വരുന്നത്. ആലഞ്ചേരിയെ പണിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഇതിന് ഫൈൻ അടക്കണം, ഈ വണ്ടി നശിപ്പിച്ചതിന് ഈ മതിൽ നശിപ്പിച്ചതിന് എല്ലാം കോമ്പൻസേഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ പിടിച്ച് അകത്തിടും. ഒടുവിൽ അമേരിക്കൻ സൈന്യാധിപന്മാർ അവിടുത്തെ പ്രധാന പ്രമുഖർ ഇടപെട്ടു. ആലഞ്ചേരി ആയതുകൊണ്ട് തന്നെ ഇതൊരു ആക്സിഡൻ്റ് ആയിട്ട് മാറ്റി. ഇവർക്ക് കുറേ ഫണ്ടുണ്ട്, റിസർവ് ഫണ്ടുണ്ട് അവർക്ക് അവിടെ ചിലവഴിക്കാവുന്നത്. ആ ഫണ്ട് എടുത്ത് കൊടുത്ത് വണ്ടിക്കും മറ്റുള്ള പൈസയും കൊടുത്ത് ആലഞ്ചേരിയെ രക്ഷപ്പെടുത്തി വിട്ടു. ഇങ്ങനെ ആലഞ്ചേരി പോയിടത്തെല്ലാം ഓരോ പുകലും ഒപ്പിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തലനാര ഇഴക്കി രക്ഷപ്പെട്ട് ഊരിപ്പോന്നാണ് ആലഞ്ചേരി ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇനിയുണ്ട് ആലഞ്ചേരിയുടെ കഥ. ഇതൊക്കെ ഇത്രയും കഥകളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സെഡോണയിലേക്ക് എത്തി, രാത്രി 12:30, ഏതാണ്ട് 1 മണിയെങ്കിലും ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ 1/2 മണിക്കൂർ നേരത്തെ ആലഞ്ചേരി സെഡോണയിലെത്തിച്ചു. അങ്ങനെ സെഡാർസ് റിസോർട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ ചെല്ലുമ്പം കുറേ 1-2 ലൈറ്റൊക്കെ അവിടെ പാർക്കിംഗ് തെളിഞ്ഞ് കിടപ്പുണ്ട്, പാർക്കിംഗ് നിറയെ വണ്ടികളാണ്. അപ്പോൾ പറഞ്ഞത് ശരിയാണ്, ആ ഹോട്ടൽ മുഴുവൻ ബുക്കിംഗ് ആണെന്ന് മനസ്സിലായി. അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്ന ഞങ്ങൾ വണ്ടി ഇട്ടു, ലഗേജെല്ലാം പുറത്തെടുത്തു, നടുവൊക്കെ നിവർത്തി ഞങ്ങൾ ചെന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞ സാധനം ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി ചെന്നിട്ട് ഒരു ഗാർഡനുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ അകത്തേക്ക് നടക്കുമ്പം ഒരു ഫുട്പാത്തുണ്ട്. ഫുട്പാത്തിൽ കൂടെ ചെന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ കെട്ടിടത്തിൻ്റെ ഒരു പിൻഭാഗത്തെത്തും, പിൻഭാഗമല്ല ഒരു വശത്തെത്തും. അവിടെയാണ് ഈ ബോക്സുകൾ വെച്ചിരിക്കുന്നത്. ആ ബോക്സിൽ നിങ്ങളുടെ റൂമിൻ്റെ ഇന്ന നമ്പറിലുള്ള ബോക്സിൽ ഇന്ന നമ്പർ കീ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ലോക്ക് തുറക്കും, അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു കീ കിട്ടും. ഇതൊക്കെ ഞങ്ങൾ ചെയ്തു, കീ കിട്ടി, ആ കീ ആയിട്ട് മുകളിൽ ചെന്നു, റൂം തുറന്നു. റൂം തുറന്ന് ലൈറ്റിട്ട് കയറി നോക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം. ഇന്നലെ രാത്രി ഇൻഡിഗോ ഹോട്ടലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ 2 കട്ടിലുണ്ടായിരുന്നു, ഇവിടെ ഒരു ഒറ്റ കിങ് സൈസ് കട്ടിലാണ്, ഒറ്റ കട്ടിലേ ഉള്ളൂ. അത് വീതി കൂടിയതാണ് എങ്കിലും കിങ് സൈസിലുള്ള ഒറ്റ കട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കട്ടിലേ കിടക്കുക. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടെ കട്ടിലേ കിടന്നത്, ആ നിയമം നമ്മൾ തെറ്റിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും കിടന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ സോഫ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ കിടപ്പ്. അന്നത്തെ പണിയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ആ സോഫയിൽ കിടന്നു, ഇവർ രണ്ടുപേരും കൂടെ കട്ടിലേ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഞാൻ ഉണരുന്നത് ആലഞ്ചേരി കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പഞ്ചസാര കലക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ്. ആലഞ്ചേരി അതിരാവിലെ ഉണരും, പട്ടാളത്തിലെ ആ ചിട്ടകളാണ്. രാവിലെ ഉണർന്ന് ടോയ്ലറ്റൊക്കെ പോയി ഫ്രഷായി റെഡിയായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആലഞ്ചേരി വിളിച്ചേൽപ്പിക്കുള്ളൂ. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ഒരു 8 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി. ഈ ലാലുവിന് വേറെ ചില പരിപാടികളുണ്ട്, പുള്ളി ഹോമിയോയുടെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ വെള്ളം തിളപ്പിച്ച് ആറിച്ച് അതിനകത്ത് 2-3 തുള്ളി ഹോമിയോ മരുന്നൊക്കെ ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ ഈ പുറകിലെ ബാൽക്കണി തുറക്കുമ്പോഴാണ് അതിഗംഭീരമായൊരു കാഴ്ച. അവളിലൂടെ ഒരു നദി ഒഴുകുകയാണ്. ഇതൊരു മലയുടെ വക്കിലായിരിക്കുന്നത്, താഴേക്ക് പൈൻ മരങ്ങളാണ്, അതിൻ്റെ അടിയിൽ കൂടെ ഒരു നദി ഒഴുകുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. നദി വൃത്തിയായിട്ട് കാണത്തില്ല, പക്ഷേ നല്ല കളകളാരവം ഇങ്ങനെ കേൾക്കുകയാണ്. മാത്രമല്ല ഈ മരങ്ങളിലെല്ലാം കിളികൾ വന്നിട്ട് നല്ല ശബ്ദം. ഈ ചുറ്റും മനോഹരമായ ഭൂപ്രകൃതി, ചുവന്ന പാറകളുള്ള പർവ്വതങ്ങൾ. അതിൻ്റെ ഒരു താഴ്വാരത്താണ് ഈ നമ്മുടെ റിസോർട്ട്. ഇത്തരം ഒരു റിസോർട്ടല്ല, ആ പ്രദേശം മുഴുവൻ നിരവധി റിസോർട്ടുകളാണ്. അപ്പം ഈ ഓക്ക് ക്രീക്ക് എന്ന് പറഞ്ഞ നദിയാണ് താഴെക്കൂടെ ഒഴുകുന്നത്. അങ്ങനെ ഈ നദിയൊക്കെ കണ്ട് ഒരു ചായ കുടിച്ച് എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കോള് വരുന്നു. വിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കാം, ചില ആളുകളെ പരിചയപ്പെടുത്തി. ഈ ഔസോ എന്ന് പറയുന്ന ആളെ, ആലഞ്ചേരിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി, ഔസോയെ പരിചയപ്പെടുത്തി തന്ന സോമനാണ് വിളിക്കുന്നത്. സോമൻ എൻ്റെ നാട്ടുകാരനാണ്, കിടങ്ങൂരുകാരനാണ്, മരങ്ങാട്ടുപുഴയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കിടങ്ങൂർ.
സോമൻ വിളിക്കുന്നു, സെഡോണയിലെത്തിയോ? ഞാൻ പറഞ്ഞു സെഡോണയിൽ ഇന്നലെ രാത്രി എത്തി, ഞങ്ങളിവിടെ റിസോർട്ടിൽ ഏറ്റ് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങളിനി കാഴ്ചകളിലേക്ക് പോകണം. ആ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ നേരെ ഇങ്ങോട്ട് പോര്, അവിടെ ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം, നിങ്ങൾ നേരെ അങ്ങ് വന്നാൽ എൻ്റെ വീട്ടിലേക്ക് വരാം, അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റോ ബ്രഞ്ചോ നമുക്കൊരു, നിങ്ങളൊരു 8 മണിയല്ലേ, ഒരു 9 വരെ ആകുമ്പോഴത്തേക്കും വരുമല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുത്തെ കുറേ കാഴ്ചകളിലേക്കൊക്കെ ഞങ്ങളോട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം. അപ്പോൾ ഞാനും ആലഞ്ചേരിയും ലാലും കൂടെ ആലോചിച്ചു, ശരി എന്നാൽ പിന്നെ അവിടെ തന്നെ പോകാം. തന്നെയുമല്ല, ഇവിടെ ജീവിക്കുന്ന ഈ സെഡോണ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ അമേരിക്കൻ കോടീശ്വരന്മാരുടെ ഉല്ലാസ കേന്ദ്രമാണ്, അല്ലാതെ സാധാരണക്കാർ പോകുന്നൊരു സ്ഥലമല്ല. അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അവർക്ക് വേണ്ട ഷോപ്പിംഗ് ഫെസിലിറ്റികൾ, അവർക്ക് വേണ്ട അമ്യൂസ്മെൻറ്റ് ഫെസിലിറ്റികൾ, അവർക്ക് വേണ്ട കാസിനോകൾ, അവർക്ക് വേണ്ട എന്താണ് സാഹസിക വിനോദങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ അതിസാധാരണക്കാർ അധികം അവിടെ വരാറില്ല. അവിടെ വലിയ വലിയ സമ്പന്നരുടെ വീടുകൾ, ഹോളിവുഡ് താരങ്ങളൊക്കെയാണ് അവിടെ വീടുകൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ ആളുകളൊക്കെ. അവിടെ ഒരു മലയാളി വീട് വെച്ചിരിക്കുന്നു, അയാളുടെ വീട്ടിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കുകയാണ്, അങ്ങോട്ട് തന്നെ പോയേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി. പക്ഷേ ഇനി ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് ശരിക്കും വരേണ്ട കാര്യമില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇന്നലെ പോയ പോലെ വൈകുന്നേരം യാത്ര ചെയ്ത് ഇന്ന് രാത്രി നമുക്ക് ലാസ് വേഗാസിലാണ് പോയി കിടന്നുറങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഇനി അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ലഗേജെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വണ്ടിയുടെ ഡിക്കി കൊണ്ടുവന്ന് വെച്ചു, റിസപ്ഷനിൽ ചെന്നു. റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു, കീയൊക്കെ കൊടുത്തു, അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഇറങ്ങി. സോമൻ അയച്ചു തന്ന ആ ഒരു റൂട്ടിലൂടെ ലൊക്കേഷൻ തന്നിരുന്നു, അതിലൂടെ ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഇവിടെ മനോഹരമായൊരു സിറ്റിയാണ്, മനോഹരമായൊരു ടൗണാണ്. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ നിലയൊക്കെയുള്ള കെട്ടിടങ്ങൾ മാത്രം, ഒരു പ്രത്യേക ശൈലിയിൽ പണിത വീടുകൾ, കെട്ടിടങ്ങൾ. ഈ സെഡോണ ടൗണിൻ്റെ ഭാഗത്ത് മുഴുവൻ കൊമേർഷ്യൽ സ്ഥാപനങ്ങളാണ്, സുവനീർ കടകൾ, ആളുകൾക്ക് ടൂറുകൾ പോകാനുള്ള ബുക്ക് ചെയ്യുന്ന ഓഫീസുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ഉല്ലാസ കേന്ദ്രങ്ങൾ, ഈ സാഹസിക യാത്രക്കുള്ള ജീപ്പുകൾ അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ പുറപ്പെടുന്ന സ്ഥലങ്ങൾ, കുതിര സവാരിക്കുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ നമ്മൾ ഊട്ടിയിലൊക്കെ ചെന്നാൽ ഊട്ടി ഒരു പരിഷ്കരിച്ച് എങ്ങനെയുണ്ടാവും? ഊട്ടി ഒന്ന് മോഡേണാക്കുകയും സിസ്റ്റമാറ്റിക്കാക്കുകയും പ്രൊഫഷണലാക്കുകയും ചെയ്ത് എങ്ങനെയുണ്ടാവും? ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളും വൃത്തിയിലുള്ള സ്ഥലങ്ങളും ആക്കി മാറ്റി എങ്ങനെയുണ്ടാവും? തലങ്ങ് വലങ്ങ് കറണ്ട് കമ്പി ഇല്ലാതെ, പോസ്റ്റർ ഇല്ലാതെ, വൃത്തികേടുകളില്ലാതെ, മാലിന്യ കൂമ്പാരങ്ങളില്ലാതെ ഒരു ഊട്ടിയോ മൂന്നാറോ ഒക്കെ രൂപപ്പെടുത്തി എങ്ങനെയുണ്ടാവും? ഇങ്ങനൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെഡോണ. അതിമനോഹരമായൊരു സ്ഥലം. എല്ലായിടത്തും നമ്മൾ പശ്ചാത്തലമായിട്ട് കാണുന്ന ചുവന്ന നിറമുള്ള പാറകളും മലകളുമാണ്. ആ സ്ഥലത്തൂടെ ഇങ്ങനെ ഓടി പിന്നെ ഈ ഉൾനാടുകൾ, ഈ പ്രദേശത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ എല്ലാം നിരവധി റോഡുകളുണ്ട്. അതിലൂടെ എല്ലാം ചെല്ലുന്ന ഓരോ വലിയ ബംഗ്ലാവുകളിലേക്കാണ്, മാനർ ഹൗസുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വലിയ സമ്പന്നരുടെ ബംഗ്ലാവുകളിലേക്കാണ്. അങ്ങനെ കുറേ ഓടി ഒരു ജംഗ്ഷനിലെത്തുമ്പം ഒരു വെളുത്ത ലെക്സസ് SUV ആയിട്ട് സോമൻ അവിടെ കിടക്കുന്നുണ്ട്. സോമൻ ഫോളോ ചെയ്തോളാൻ പറഞ്ഞു, സോമൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ലാലു എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ സോമൻ ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞു, സോമൻ ഈ ആലഞ്ചേരിയെ പോലെ തന്നെ വലിയൊരു കഥയുള്ള മനുഷ്യനാണ്. കിടങ്ങൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ, കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം 80s പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് സ്വന്തമായൊരു സംരംഭം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത്, എലിസബത്ത് ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. കുറേ കാലം കുഴപ്പമില്ലാതെ ഓടിയെങ്കിലും ഏതോ ഒരു ഘട്ടത്തിൽ അത് വലിയ പ്രതിസന്ധിയിലായി, വലിയ കടബാധ്യതയിലേക്ക് പോയി. സോമന് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഒരു ദിവസം സോമൻ ഭാര്യയെ ഈ സ്ഥാപനത്തിൽ ഇരുത്തിയിട്ട്, ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, രാവിലെ പകൽ സമയത്ത് ബാങ്കിൽ പോവും, 5 മണി കഴിഞ്ഞ് ഈ കടയിൽ വന്നിരിക്കും, ഭാര്യയും മക്കളെ അവിടെ ഇരുത്തിയിട്ട് സോമൻ അമേരിക്കയിലേക്ക് ചില സുഹൃത്തുക്കളുടെ ചില ബന്ധുക്കളുടെ സഹായത്തോടെ അമേരിക്കയിലേക്ക് വരുന്നു. അമേരിക്കയിലെത്തിയ സോമൻ സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് കടക്കുന്നത്, സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടേതുപോലെ നിസ്വാർത്ഥമായി ഒന്നു പൈസയും ഉണ്ടാക്കാതെ കയ്യിൽ നിന്ന് കാശ് മാത്രം കളയുക എന്ന് പറയുന്നത് നമ്മുടെ പ്രിമിറ്റീവായ ചിന്തയിലല്ല. അവിടെ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നത്. സോഷ്യൽ സർവീസ് പോലും പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. അതായത് ഓൾഡ് ഏജ് ഹോമുകൾ നടത്തുക, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നടത്തുക, അതിനൊക്കെ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും ഫെസിലിറ്റികളുണ്ട്. നമ്മുടെ ഈ സർക്കാർ തന്നെ അനാഥാലയങ്ങൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ചൈൽഡ് ഹോമുകൾ നടത്തുന്ന പോലെയോ അപരിഷ്കൃതമായിട്ടല്ല. പ്രൊഫഷണലായ പുതിയ സംരംഭകരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഗ്രാൻറ്റും കൊടുത്തു കഴിഞ്ഞ് അവരെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ജോലി മാത്രമേ സർക്കാരിനുള്ളൂ. അവർ ക്വാളിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് പോവും, അവർക്ക് പണി തുടരാൻ പറ്റില്ല. അപ്പോൾ അവർ നന്നായിട്ട് നടത്തിയാൽ അവർക്ക് കൂടുതൽ സെൻറ്ററുകൾ നടത്താൻ പറ്റുന്ന അവസരങ്ങൾ കിട്ടും. അങ്ങനെ സോമൻ അവിടെ ചെന്ന് ഓൾഡ് ഏജ് ചെറിയ ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ചു, ഓൾഡ് ഏജ് ഹോമുകൾ, പിന്നീട് സൺഷൈൻ ഹോംസ് എന്ന് പറയുന്ന, അതായത് ജയിലിലായ ആളുകളുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് ഡൈവോഴ്സ് ചെയ്ത് രണ്ട് കൂട്ടർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കുട്ടികൾ, ഇവരെയൊക്കെ ഏറ്റെടുത്ത് അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരു സാധാരണ പൗരനെപ്പോലെ വളരാനുള്ള സൗകര്യങ്ങളൊരുക്കി അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പറഞ്ഞു വിടുന്ന
സംരംഭങ്ങളാണ് ശരിക്കും ഈ പറഞ്ഞ എന്താണ് സൺഷൈൻ ഹോംസ് എന്ന് പറയുന്ന ഒരു സംരംഭം. അത് തുടങ്ങി, അത് സോമൻ്റെ കഠിനാധ്വാനം ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഇത് വിജയമായി. അപ്പോഴത്തേക്കും കുറേശ്ശെ പൈസ ഉണ്ടായി തുടങ്ങി, സോമൻ അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ സോമൻ പോകുമ്പോൾ ആളുകൾ ആശങ്കപ്പെട്ടു, കാരണം കടം കൊടുത്തവരുണ്ട്, ലക്ഷക്കണക്കിന് ബാധ്യതയിലാണ് സോമൻ നാട് നിന്ന് അമേരിക്കയിലേക്ക് പോയത്. അത് ഈ കടം കൊടുത്തവർക്കെല്ലാം ഷോക്കായി. അപ്പോൾ എല്ലാ ദിവസവും ഈ ഭാര്യ എലിസബത്ത് ഈ കടയിൽ വന്നിരിക്കും. കടയിൽ വന്നിരുന്നിട്ട് ഈ കടക്കാരോട് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തന്നു തീർത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും, ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് അറിയാമല്ലോ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ കടയിൽ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ഓരോരുത്തരുടെയും കടം തന്നു തീർക്കാതെ ഈ കട പൂട്ടില്ല, ഞങ്ങൾ ഈ നാട് വിട്ടു പോവില്ല. ഇവർ പ്രതീക്ഷിക്കുന്ന സോമൻ പോയ പുറകെ എലിസബത്തും പോകും എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് സോമൻ കടം കൊടുത്ത് വീട്ടുന്നു. ഒരു ദിവസം സോമൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്ന് ഈ കടം കൊടുത്തവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാമായിട്ട് ഒരു വിരുന്ന് സംഘടിപ്പിക്കുകയാണ് സോമൻ. എന്നിട്ട് ആ വിരുന്നിൽ എല്ലാവർക്കും വലിയൊരു ഡിന്നർ കൊടുത്തിട്ട് സോമൻ പറയുന്നു, ഞാൻ ഇനി ആർക്കെങ്കിലും ഞാൻ കടം തരാൻ പൈസ തരാനുള്ളതായിട്ട് എനിക്കറിവില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ തരാനുണ്ടോ? അവർ പറയുന്നു, ഇല്ല, എല്ലാവരുടെയും കഴിഞ്ഞു. സോമൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടെ ഇനി അമേരിക്കയിലേക്ക് വാങ്ങുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കടം വീട്ടിയിരിക്കുന്നു, ഇനി നമുക്ക് വർഷത്തിലൊന്നോ രണ്ടോ ഞങ്ങൾ അതിഥികളായിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഇവർ നാട് ഈ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയിലെ എലിസബത്ത് കൂടെ ചെന്നതോടുകൂടി ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാകുന്നു. ഇപ്പോൾ 25,000 കുട്ടികളെയാണ് ഇത്തരത്തിൽ അവർ പരിശീലിപ്പിച്ച് അവരുടെ അവരുടെ പ്രതിസന്ധികളിൽ നിന്ന്, അവരുടെ ഡിപ്രഷനിൽ നിന്ന്, അവർ നേരിട്ട വെല്ലുവിളികളിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. ആ 200+ ജീവനക്കാരുള്ള വലിയൊരു സംരംഭമാണ് അത്. ഫീനിക്സ് എന്ന് പറയുന്ന നഗരത്തിലാണ് അവരുടെ പ്രധാന കേന്ദ്രം, അവരുടെ ഓഫീസും വീടും ഒക്കെ. എന്നാൽ ഈ സെഡോണയിൽ ഒരു വെക്കേഷൻ ഹോമായിട്ട് ഇവർ വീട് പണിതിരിക്കുന്നതാണ്. അവധി ദിവസങ്ങളിൽ ഇവർ വരും, അല്ലെങ്കിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ വരും. ഞങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കണം ആ ദിവസം അവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം ഈ വഴികളിലൂടെ ഓടി, പല വഴികൾ തിരിഞ്ഞ് അതിമനോഹരമായ പുറത്തു പ്രദേശങ്ങളിലൂടെ ഓടി, അതിഗംഭീരമായൊരു ബംഗ്ലാവിൻ്റെ മുമ്പിൽ വണ്ടി പോയി നിൽക്കുകയാണ്. ഒരു മലയാളിക്ക് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നർ വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു വീട് വേറെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ ഈ വീടുകൾ കാണുകയാണ്. എല്ലാം ആ വീടെല്ലാം കാണിക്കുന്നു, ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുന്നു. സോമനും ഭാര്യയും കൂടെ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേരും കൂടെ ചേർന്നാണ് കുക്ക് ചെയ്യുന്നത്. അതിനിടയ്ക്ക് സോമൻ്റെ ഈ കഥകൾ പറയുന്നു. ലാൽ ജോസും ആലഞ്ചേരിയും ഞാനും ഒക്കെ ആ വീടുകളിലൂടെ മുഴുവൻ സഞ്ചരി കാഴ്ചകൾ കണ്ടു നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളോട് നടങ്ങുന്നു. ഈ വീടിനോടനുബന്ധമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സൺഷൈൻ ഹോംസിലെ കുട്ടികൾക്ക് വന്നാൽ താമസിക്കാനുള്ള ഒരു ഭാഗം ഈ വീടിനോടനുബന്ധമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഡോർമിറ്ററി പോലെ. ആ കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാം. അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്ന പോലെ സോമൻ്റെ എലിസബത്തിൻ്റെ ഒപ്പം ഈ കുട്ടികൾക്ക് ഇവിടെ കുറച്ച് ദിവസങ്ങൾ താമസിക്കാം. അത് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരാനും അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റികളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളൊരു 10:30 അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു, കാരണം ഞങ്ങൾക്ക് ഒത്തിരി കാഴ്ചകളിലേക്ക് ഇനി പോകണം. അങ്ങനെ ഞങ്ങൾ സോമനോട് യാത്രയൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങി. അടുത്തത് ഇനി സെഡോണ പട്ടണത്തിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. സെഡോണ പട്ടണത്തിൽ അത്ഭുതകരമായ ചില കാഴ്ചകളുണ്ട്. അതിൽ ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്, ആ കാഴ്ച കാണണം, അത് ഷൂട്ട് ചെയ്യണം, ചിത്രീകരിക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് ലോസാഞ്ചലസിൽ നിന്നൊരു ബസ്സിൽ 10-40 ആളുകളോടൊപ്പം ഏതാണ്ട് 20 നീണ്ടു നിൽക്കുന്ന തെക്കൻ അമേരിക്കയിലൂടെ നടത്തിയൊരു യാത്രയുടെ ഭാഗമായിട്ട് ഈ സെഡോണയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സെഡോണയിൽ ഒരു രാത്രി വന്നിറങ്ങി പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് ബസ്സിലിരുന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങിപ്പോയത്. അതുകൊണ്ട് എനിക്ക് ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയില്ല. അന്ന് ബസ്സിലിരുന്ന് കാണുകയും വിശദമായി ചിത്രീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കരുതിയ ഒരു ലാൻഡ്മാർക്കുണ്ട് സെഡോണയിൽ. അതിൻ്റെ അടുത്തേക്ക് പോകണം, അതൊന്ന് വിശദമായിട്ട് ചിത്രീകരിക്കണം. അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, അത്ഭുതങ്ങൾ, ഇവിടുത്തെ സാഹസങ്ങൾ, ഇതിലേക്ക് പോകണം. അതിനുവേണ്ടി ഞാനും ലാൽ ജോസും ആലഞ്ചേരിയോടൊപ്പം ആ കാറിൽ യാത്ര തിരിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ, വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയുമുള്ള 4 രാജ്യങ്ങൾ. സഞ്ചാരം, വോളിയം നമ്പർ 19. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9999444222.